ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബുദ്ധി കുറഞ്ഞ ഒരു കുഞ്ഞുണ്ടായിരിക്കുക എന്നത് ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചും വേദനാജനകമാണ്. പക്ഷെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളും മുതിർന്നവരുമുണ്ട്. ശാരീരിക മാനസിക തലങ്ങളിലുള്ള പലതും ഇതിന് കാരണങ്ങളാകാം. ബുദ്ധിവികാസം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾ കുടുംബങ്ങളിൽ ഒരുതരം അപകർഷതാബോധം സൃഷ്ടിക്കാറുണ്ട്. ഈ കാരണത്താൽ തന്നെ അത്തരം കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനും പലർക്കും സാധിക്കാറില്ല. ഇത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. തന്മൂലം അനേകർ എന്തിന് എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ നൽകി എന്ന് രോഷത്തോടെ ചോദിക്കുന്നു. അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രയധികം വേദനയും സങ്കടവും അവരനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക ശേഷിയുള്ളവർ ഇത്തരം കുഞ്ഞുങ്ങളെ അവർക്കായുള്ള പുനരധിവാസ കേന്ദ്രത്തിൽ പാർപ്പിക്കുകയും പ്രത്യേകം സ്കൂളുകളിൽ വിട്ട് പരിശീലനം നൽകുകയും ചെയ്യുമ്പോൾ ദരിദ്രരായ മാതാപിതാക്കൾ ഇവരെ നോക്കാൻ കഴിയാതെ വിഷമിക്കുന്നു. കാരണം കുടുംബം പുലർത്താൻ അവർ അധ്വാനിച്ചേ മതിയാകൂ. അനേകരെ ഈ മേഖലയിൽ തളർത്തി കളയുന്നത് ശാരീരിക ക്ലേശങ്ങളേക്കാൾ മനസ്സിൻ്റെ നൊമ്പരമാണ്. ഒരിക്കൽ വളരെയധികം നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ബാബുവിനും സാറായ്ക്കും ബുദ്ധി കുറഞ്ഞ് നടക്കുവാൻ ശേഷിയില്ലാത്ത ഒരു കുഞ്ഞ് ജനിച്ചു. ഇത്രയധികം നന്മ പ്രവർത്തിക്കുന്ന തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു കുഞ്ഞിന് കിട്ടി എന്ന ചോദ്യത്തിന് അതേ ഇപ്രകാരം മറുപടി പറഞ്ഞു. ദൈവത്തിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കിട്ടി. ഈ കുഞ്ഞിന് നിരവധി വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിനെ വളർത്താനാവില്ല. ദൈവം കോടിക്കണക്കിന് ദമ്പതികളെ നിരീക്ഷിച്ചു. ഇതിൽ ആർക്കാണ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റുക? അങ്ങനെ ദൈവം ഞങ്ങളെ കണ്ടെത്തി. കാരണം ഇതൊരു പ്രത്യേക തിരഞ്ഞെടുപ്പായിരുന്നു. ആ മനുഷ്യനെ ഇങ്ങനെയൊരു കുഞ്ഞിനെ ലഭിച്ചതിൽ അഭിമാനമാണ്. ഒട്ടും നിരാശയില്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയാൽ ദുഃഖവും നിരാശയും നീങ്ങിപ്പോകും എന്നത് തീർച്ചയാണ്. മാനസികമോ ശാരീരികവുമായ വളർച്ചയും ആരോഗ്യവും ഇല്ലാത്ത കുഞ്ഞുങ്ങളെയും സ്വീകരിച്ച് അവരെ നല്ല രീതിയിൽ വളർത്തുക എന്നതാണ് ധാർമ്മികത.